പീതാം പറ എന്ത് വേടാ, രണ്ടുപേർക്കും പെയിൻ ഉണ്ടെന്നാ പറഞ്ഞേ. പീതാംബരൻ, താങ്കൾക്കൊരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. മിസ്റ്റർ ശേഖരൻ, താങ്കൾക്കും ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. നമുക്ക് രണ്ടും ജനിച്ചത് ആമ്പിള്ളാരാടാ. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു വളരുകയായിരിക്കും ഇല്ലയോടാ. എന്തുവാ ശോഭ പ്രശ്നം? ജീവിതത്തിന്റെ അടിസ്ഥാനം ഒരു പരീക്ഷയോ മാർക്ക് വാങ്ങുന്നതോ അല്ല, നല്ലൊരു മനുഷ്യനാവണം, അതാണ് ആദ്യം വേണ്ടത്. സ്റ്റീഫൻ ദേവസ്യയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നമുക്ക് വൈകിട്ട് പോയാലോ? അച്ഛനല്ലേ കൂടെ ഉള്ളേ, നിന്നെ ആരും വഴക്ക് പറയുന്നില്ല. ഒന്നുമില്ലടാ, ശോകമാടാ, പൈസ വേണ്ടായോ ട്രിപ്പിനൊക്കെ പോവാനൊക്കെ? മോനെ, എന്താ വിഷ്ണു? എന്റെ മോൻ പ്ലസ് ടു ജയിച്ച്, ഇപ്പൊ ഫ്രണ്ട്സായി നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ് തരണ്ടായോ? അല്ല മാമ, അവൻ കഷ്ടിച്ചാന്നല്ലോ ജയിച്ചത്, അതിന് ട്രീറ്റോ? അവൻ ജയിച്ചു, അതാണ് ഒരു അച്ഛന് വേണ്ടത്. ഇതൊരു 5000 രൂപ ഉണ്ട്, നിങ്ങൾ എല്ലാവരും ബാറി പൊക്കോ. ബാറിലോ? ബാറി പോയി അടിച്ച് പെരുത്ത് കൈയും കാലും ഒക്കെ തളർത്തിയിട്ട് തെന്മല ഡാമിൽ പോയി കുളിച്ചിട്ട് വന്നാ മതി കേട്ടോ. ഇതുപോലെ ഒരു അച്ഛനെ എനിക്ക് കിട്ടാമായി പോയല്ലോ. എനിക്ക് പറയാതെ പോയ അച്ഛൻ ആരാണ്? എന്റെ റോൾ മോഡൽ എന്റെ അച്ഛനാണ്. എന്റെ റോൾ മോഡൽ എനിക്കിഷ്ടം. അമ്മേ, അമ്മയ്ക്ക് പരാതി അല്ലായിരുന്നു, എനിക്ക് മാറിയില്ലെന്ന്. ദേ എൻട്രൻസ് എക്സാം മിസ് റാങ്ക്, ഇത് വെച്ച് ഏത് കോളേജ് കൊടുത്താലും കിട്ടും. മോനെ കൺഗ്രാചുലേഷൻസ്. ഡേ മോനെ, നിന്റെ പാഷൻ ഇത് തന്നെയാണോ? നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അല്ലച്ചാ, ഇത് വെച്ച് അപേക്ഷിച്ച് എനിക്ക് നല്ല കോളേജ് കിട്ടും, അതല്ലേ നല്ലത്. എടാ മോനെ, നീ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് പഠിച്ച് ജോലിക്ക് കയറിയാലേ അത് നിനക്കെന്നൊരു ബാധ്യത ആയിരിക്കും. നോക്ക്, നീ വരച്ച ചിത്രങ്ങൾ അതാണ് നിന്റെ പാഷൻ, അതാണ് നീ പിന്തുടരേണ്ടത്. ആ കുത്തി വരകൾക്കിടയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇന്നവൻ കുത്തി വരച്ചു, നാളെ അവൻ പിക്കാസോവും. പിക്കാസോ പിക്കാസോ കൊണ്ട് വാർക്കപ്പണിക്ക് വരാതിരുന്നാ മതിയായിരുന്നു. അച്ഛൻ, ഞാൻ ഈ സീറ്റ് അളഞ്ഞാ ശേഖരമാവന്റെ മോനെ കിട്ടുവാ സീറ്റ്. വിട്ടുകൊടുക്കുന്നതിനേക്കാളും വലിയ നന്മ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ഞാൻ എൻട്രൻസ് ചേരുന്നില്ലടാ. അതെന്താടാ? ഞാൻ എന്റെ പാഷൻ നോക്കി പോടാ, ഡ്രോയിങ്. നിനക്ക് അതിന് നേരെ ഒരു വര പോലും വരയ്ക്കാറില്ല, പിന്നെ നീ എന്തോ ഡ്രോയിങ്. ഇല്ലടാ, എന്റെ പാഷൻ ഡ്രോയിങ് ആണ്. അച്ഛൻ പറഞ്ഞടാ, എല്ലാരെക്കാട്ടിലും വലുത് എനിക്ക് എന്റെ അച്ഛനാടാ. നിന്റെ അച്ഛന്റെ ഒരു പാഷൻ. എനിക്ക് ഈ ലോകത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ അച്ഛനെയാ. എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാവൂ? എടാ മോനെ, നിനക്ക് നിന്റെ അച്ഛനെ അറിയത്തില്ല, എല്ലാ സത്യങ്ങളും പറയാൻ സമയമായി. എന്താ? നിന്റെ തന്ത ഒരു AI പിശുക്കന. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു വളരുകയായിരിക്കും ഇല്ലയോടാ. നിനക്ക് അടുത്ത മാസം ദുബായ് ജോലി കിട്ടി പോകേണ്ടി വരുമായിരിക്കും ഇല്ലയോ? ആടാ പോണം, പോയി കഴിഞ്ഞോണ്ടല്ലോ ഞാൻ രക്ഷ വിട്ടടാ. ഞാനപ്പോ ഒരു പണിയില്ലാതെ ഭാര്യ ഓഫീസിലും വിട്ട് ഇങ്ങനെ അങ്ങ് ജീവിക്കും ഇവിടെ ഇല്ലയോ? എടാ പറ്റുമെങ്കിലേ ഞാൻ നിന്നെ കൂടെ വിളിക്കാടാ അവിടെ വിട്ട്. വേണ്ട, പകരം നീ എനിക്ക് വേറൊരു കാര്യം ചെയ്തു തരണം. എന്തുവാടാ? നമ്മുടെ രണ്ടുപേരെ മക്കള് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന കാര്യത്തിൽ ഇവൻ അവനൊരു ഭീഷണിയാവും. ഭീഷണി ആവാതിരിക്കാനേ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അല്ല, ഇന്ന പിടി ഒരു 3000 ഉണ്ട്, ബാംഗ്ലൂർ ഒക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വന്നാ മതി കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടുത്തെ മെയിൻ അലോട്ട്മെന്റ് ഒക്കെ കാര്യം. ഓ, ഞാൻ മടിക്കട്ടെ. എടാ മോനെ, എന്റെ ഈ രംഗത്തിന്റെ ഈ സായിപ്പ് എന്തായി പറയുന്നത്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മോനുണ്ട്, മോനെ കൊന്നത് ഇയാളാ എന്ന് പറയുവോ? നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ പടം ഒരുമിച്ചിരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താ പടം കമ്പയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ കാണാന്ന്. എന്തുവാ തിരക്കിട്ട് കാണണോന്ന് പറഞ്ഞത്? എന്റെ മോനെ, MBBS സീറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞ് അതൊന്ന് ഒഴിവാക്കി തരാം.
പകരം നിന്റെ മോന സീറ്റ് കിട്ടും. പണ്ട് തൊട്ടാ നമ്മുടെ എഗ്രിമെന്റ് അങ്ങനാണല്ലോ. ഒരു 20 ലക്ഷം. അത് 20 ലക്ഷം ഒക്കെ ഈ ശേഖരന് പുല്ലാടാ. എൻട്രൻസ് എക്സാം എനിക്ക് ഇത് വെച്ച് ഏത് കോളേജ് കൊടുത്താലും കിട്ടും. മോനെ നിന്റെ പാഷൻ ഇത് തന്നെ. അപ്പൊ ഞാൻ ഈ സീറ്റ് അറിഞ്ഞാൽ ശേഖരമാവന്റെ മോനെ കിട്ടുമോ സീറ്റ്? വിട്ടുകൊടുക്കുന്നതിനേക്കാളും വലിയ നന്മ. പല തരത്തിലുള്ള പിശുക്കിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത്ര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഏഴ് പിശുക്കിനെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. കള്ളത്തന്താ അപ്പൊ ഇത്രയും നാള് തന്നെ വെച്ച് പൈസ ഉണ്ടാക്കുമായിരുന്നില്ലയോ? ഇത്രയും നാള് നീ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു. ഇത് നീ ചെയ്യുമോ എനിക്ക് അറിയത്തില്ല. ഇതും കൂടെ നീ എനിക്ക് ചെയ്തു തന്നേനെ പറ്റത്തുള്ളൂ. അതൊക്കെ ഞാൻ എപ്പോഴേ ചെയ്ത് കഴിഞ്ഞു. നീ ഉദ്ദേശിച്ചത് അനഘയുടെ കാര്യമല്ലേ? അനഘ നിന്റെ മോനെ കല്യാണം കഴിക്കത്തുള്ളൂ. മോനെ നിന്റെ കൂടെ പഠിക്കുന്നില്ല ഒരു വെളുത്ത മുടിയൊക്കെ ഇവിടെ പറഞ്ഞൊരു കൊച്ചി വെളുത്തെ. എടാ അവളെ ആ ശേഖരന്റെ മോനെയും കൂടെ ഞാനിപ്പം കണ്ട്. അത് ഫ്രണ്ട്സ്, ഞങ്ങള് ഫ്രണ്ട്സ് അല്ലേ അച്ഛാ? ഫ്രണ്ട്സ് ഓയോ റൂമിൽ നിന്നാണ് സൗഹൃദം പങ്കിടുന്നത്. അച്ഛൻ സത്യം വന്നു, അവളും ഞാനിവിടെ പ്രേമത്തില്. നന്നായി, ദൈവമുണ്ട് മോനെ, ദൈവമുണ്ട്. അതാ അച്ഛന് കാണിച്ചത്. ഏ ഇന്ന് തൊട്ട് നീ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇന്നതോടെ നിർത്തിക്കുമല്ല. ആ എന്നെക്കാട്ടിലും നല്ല മാച്ച് നീയും അനഘയാടാ. എടാ അത് എനിക്കറിയാടാ, നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം സഹിക്കണമെന്ന് എന്റെ അച്ഛൻ പറഞ്ഞുള്ളത്, ഇത് ഞാൻ സഹിക്കും. കാണിച്ചു തരാം. വിധിന്റെ കല്യാണം അടുത്തയച്ച എനിക്കും കൂടെ. എടാ മോനെ, നിനക്ക് ജീവിതത്തിൽ എന്തൊക്കെ ലക്ഷ്യം നേടണമെന്നറിയാവോ? അതൊക്കെ നേടിയിട്ട് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മതി. എന്റെ നന്മപരമായ അച്ഛനും വന്നേ പറയാനുണ്ട്. എന്റെ ലക്ഷ്യമുള്ള അച്ഛനും കാണണ്ടായോ? കാണിച്ചു തരാം. എന്തോ അങ്ങോട്ട് നോക്കിയാണ് വലിയ കാലം. ഡീ റിസോർസ് വന്നോ? ആ ഞാൻ ഇപ്പൊ വന്ന്. ഇത് നേരത്തെ ചെയ്യണ്ടായിരുന്നു.